അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ലലാ വമൻ യുളില്ലിൽ ഫലാ ഹാദിയലാ. واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله. يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സൃഷ്ടാവും സർവലോക പരിപാലകനും സകല അനുഗ്രഹങ്ങളുടെ ദാതാവുമായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ ഏതേത് മേഖലയിലും പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കണമേ എന്ന് സ്വന്തത്ത് മറക്കാതെ ഉണർത്തുകയാണ് വസിയ്യത്ത് ചെയ്യുക. അത്തരത്തിൽ മുത്തഖീങ്ങളായി ജീവിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളേക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ ഇങ്ങനെ ഒരുമിച്ചിരിക്കാൻ ഭാഗ്യം നൽകിയതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ചിരിക്കാനുള്ള സൗഭാഗ്യം, ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് നൽകുന്ന പാഠങ്ങൾ എന്നതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. അങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യാനുള്ള കാരണം നമുക്കൊക്കെ അറിയാം. ശക്തമായ മഴയിൽ ഉരുൾപൊട്ടലുണ്ടായി. വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് നേരിടേണ്ടി വന്ന ആ ഒരു വലിയ ദുരന്തത്തിൻ്റെ കണ്ണു നനയിക്കുന്ന, ഹൃദയത്തെ നടുക്കുന്ന, മനസ്സിനെ വേദനിപ്പിക്കുന്ന ആ വാർത്തകളുടെ നടുക്കം ഇന്നും പല ആളുകളുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല. രണ്ട് പ്രദേശങ്ങൾ തന്നെ പൂർണ്ണമായി തകർന്നില്ലാതായിരിക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്ന മസ്ജിദ്, ക്രിസ്ത്യൻ ചർച്ച്, അനേകം വീടുകൾ, പാലങ്ങൾ, ഇതൊക്കെ തകർന്ന് അടിഞ്ഞു പോയിരിക്കുന്നു. നൂറുകണക്കിന് മനുഷ്യരാണ് ഈ ദുരന്തത്തിൽപ്പെട്ട് ഈ ലോകത്ത് നിന്ന് വേർപിരിഞ്ഞത്. എത്രയോ മനുഷ്യർ ഇപ്പോഴും മണ്ണിനടിയിലാണ്. എവിടെയാണ് അവർ എന്നറിയില്ല. എപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കിലോമീറ്ററുകൾക്കിപ്പുറത്ത് നമ്മുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ചാലിയാറിൽ നിന്നാണ് അനേകം മൃതദേഹങ്ങൾ നമ്മൾ കണ്ടെത്തിയത് എന്നുള്ളത് തന്നെ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി നമുക്ക് ബോധ്യമാക്കാൻ പോകുന്നത്. കിട്ടിയ മയത്തുകൾക്ക് തന്നെ പലതിനും കാലുകളില്ല, കൈകളില്ല, തലയില്ല. ആ മൃതദേഹങ്ങൾക്കിടയിൽ തൻ്റെ പ്രിയപ്പെട്ടവരെ അന്വേഷിക്കുന്ന അനേകം മനുഷ്യരെ നമ്മൾ കണ്ടു. പ്രിയപ്പെട്ടവരുടെ അപ്രതീക്ഷിതമായ വേർപാടിൽ, ഒരാഷ്കാലത്തിന്റെ സ്വപ്നമായി പണിതുയർത്തിയ വീടുകൾ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ എത്രയോ സഹോദരി സഹോദരന്മാർ വിലപിക്കുന്ന ആ വിലാപം നമ്മൾ കേട്ടു. അതോടൊപ്പം തന്നെ മനുഷ്യ സ്നേഹത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ അടയാളമായി കൂടി ആ ദുരന്ത ഭൂമി മാറുകയാണ്. വീട് നഷ്ടപ്പെട്ട,
തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട അങ്ങനെ നിരാലംബരായി പോയ ആ മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ മത രാഷ്ട്രീയ ജാതി സംഘടന ഭേദമന്യ മനുഷ്യത്വമുള്ള കാരുണ്യമുള്ള എല്ലാ മനുഷ്യരും കൈകോർക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കൊക്കെ ഉചിതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള ഏതൊരു ദൃഷ്ടാന്തവും ഏതൊരു അല്ലാഹു നൽകുന്ന പാഠങ്ങൾ നമ്മൾ കാണുമ്പോഴും അതിനെക്കുറിച്ച് കേൾക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ വായിക്കുമ്പോഴും ഇതൊക്കെ പ്രകൃതിയുടെ പ്രതിഭാസമല്ലേ, പ്രകൃതിയുടെ വികൃതികളല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ ഒരു സത്യവിശ്വാസിക്ക് പാടുള്ളതല്ല. നമ്മുടെ ചുറ്റും നടക്കുന്ന ദൃഷ്ടാന്തങ്ങളെ കണ്ണു തുറന്ന് കാണാനും ചെവി കൊടുത്ത് കേൾക്കാനും ഹൃദയം കൊടുത്ത് ചിന്തിക്കാനും അങ്ങനെ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും അങ്ങനെ ജീവിതത്തെ കൂടുതൽ നന്നാക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഒരു വാക്കുണ്ട്, وَمَا نُرْسِلُ بِالْآيَاتِ إِلَّا تَخْوِيفًا. ദൃഷ്ടാന്തങ്ങളെ ഒന്നും നാം മയക്കുന്നില്ല ഭയപ്പെടുത്താൻ വേണ്ടിയല്ലാതെ. ഇപ്പൊ ലോകത്ത് നടക്കുന്ന ഭൂകമ്പങ്ങൾ, അതുപോലെ വെള്ളപ്പൊക്കങ്ങൾ, പ്രകമ്പനങ്ങൾ, മറ്റു പരീക്ഷണങ്ങൾ ഇതൊക്കെ ഉണ്ടാകുമ്പോ മനുഷ്യർ ചെയ്യേണ്ടത് തങ്ങളുടെ പിറകിലേക്കൊന്നുകൂടി നോക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അങ്ങനെ ജീവിതത്തെ ഒന്നുകൂടി നന്നാക്കണം എന്ന ആഹ്വാനമാണ്. ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ, ഭൂകമ്പങ്ങളൊക്കെ ഒരു വിശ്വാസിക്ക് നൽകുന്നത്. ഒന്നാമതായി, ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ കാണുമ്പോൾ അത് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യം മനുഷ്യന്റെ ദുർബലതയാണ്, മനുഷ്യൻ എത്രത്തോളം നിസാരനാണ് എന്നുള്ളതാണ്. മുമ്പ് കൊറോണ വന്നപ്പോ നമ്മളത് അനുഭവിച്ചറിഞ്ഞതാണ്. നിസാരമായ, കണ്ണുകൊണ്ട് കാണാൻ പോലും സാധിക്കാത്ത ഒരു വൈറസിനെ പേടിച്ച് ലോകം മൊത്തം അടച്ചിട്ട അവസ്ഥ, മാസ്ക് ധരിച്ച് സാമൂഹിക അകലം പാലിച്ച് 1-2 വർഷമാണ് നമ്മളൊക്കെ കഴിഞ്ഞുകൂടിയത്. ഈ ദുരന്തമുണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ ന്യൂസ് ചാനലുകളിലൊക്കെ ട്രെൻഡിംഗ് ആയിരുന്ന വാർത്ത, മലയിടിഞ്ഞ് അതിനടിയിൽപ്പെട്ട ടൺ കണക്കിന് ലോഡും വഹിച്ചു വന്ന ഒരു ലോറിയും അതിലെ ഡ്രൈവറായ അർജുനുമായിരുന്നു, പുരോഗമിച്ചിട്ടുണ്ട്, ആധുനിക സാങ്കേതിക വിദ്യയൊക്കെ നമ്മൾ സ്വയത്തമാക്കിയിട്ടുണ്ട് എന്ന് മേനി നടിക്കുന്ന നമ്മൾ എത്രയോ ദിവസങ്ങൾ ഈ ഉപകരണങ്ങളൊക്കെ വെച്ച് തെരഞ്ഞിട്ടും ആ ലോറിയൊന്ന് വീണ്ടെടുക്കാനോ ആ ഡ്രൈവറെ ഒന്ന് കണ്ടെത്താനോ നമുക്ക് സാധിച്ചിട്ടില്ല. മനുഷ്യന്റെ ദുർബലതയാണ് ഇതൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തുന്നത്. ഇപ്പൊ ഉരുൾപൊട്ടി വെള്ളവും മണ്ണും കല്ലുമൊക്കെ ഭീമാകാരമായ വേഗതയിൽ വന്ന് ആ 2 നാടുകളെ നക്കി തുടച്ച് കടന്നുപോയപ്പോ നമ്മൾ കണ്ടെത്തിയ ഒരു ഉപകരണത്തിനും അതിന് തടഞ്ഞു നിർത്താൻ സാധിച്ചിട്ടില്ല. മനുഷ്യരെ ഒന്നടക്കം വിളിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന ഒരു വർത്തമാനമുണ്ട്, യാ അയ്യുഹൻ നാസ്, ഈ മനുഷ്യരെ, അൻതുമുൽ ഫുഖറാ, അൻതുമുൽ ഫുഖറാ, മനുഷ്യരെ നിങ്ങൾ ദരിദ്രരാണ്, നിങ്ങൾ പാവങ്ങളാണ്, നിങ്ങൾ സാധുക്കള. 100, 150 ഒക്കെ നിലയുള്ള വലിയ മണിമന്ദിരങ്ങൾ ഉണ്ടാക്കി, വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി അതിന്റെ മുകളിൽ കയറി നിന്ന് ഞാൻ ഈ ലോകത്തെ കീഴടക്കിയിട്ടുണ്ട് എന്ന അഹന്തയോടുകൂടി മനുഷ്യർ നിന്നാലും, ലോകത്തെ ഏറ്റവും വലിയ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്ന് എവറസ്റ്റ് ഞാൻ കീഴടക്കിയിട്ടുണ്ട് എന്ന് ആകാശത്തേക്ക് മുഷ്ടി ചുരുട്ടി എറിഞ്ഞ് പ്രഖ്യാപിച്ചാലും, മനുഷ്യ നീ ദുർബലനാ, നീ ദരിദ്രനാ, നീ പാവമാ, നീ ഫക്കീറാ. അതാണ് അല്ലാഹു പറയുന്നത്, യാ അയ്യുഹൻ നാസ്, ഈ മനുഷ്യരെ, അൻതുമുൽ ഫുഖറാ ഇലല്ലാഹ്, അൻതുമുൽ ഫുഖറാ ഇലല്ലാഹ്, മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിന്റെ ആശ്രിതരാണ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ തണലിൽ കഴിയുന്നവർ. അള്ളാഹുവിന്റെ തണൽ നഷ്ടപ്പെട്ടാൽ, അള്ളാഹുവിന്റെ സഹായം എടുത്തു മാറ്റപ്പെട്ടാൽ പിന്നെ മനുഷ്യനില്ല. എത്രയൊക്കെ പുരോഗമിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാലും, എന്തിന്റെയൊക്കെ പേരിൽ അഹങ്കരിച്ചാലും മനുഷ്യൻ ദുർബലന. എല്ലാ പ്രഭാതവേളയിലും എല്ലാ പ്രദോഷവേളകളിലും അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീഥ് അസ്ലിഹ് ലീ ശഅനി കുല്ല വലാ തകിൽനീ ഇലാ നഫ്സി തറഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ, എല്ലാം നിയന്ത്രിക്കുന്നവനെ, അല്ലാഹുവേ ബിറഹ്മതിക അസ്തഗീഥ്, നിന്റെ കാരുണ്യത്തെ മുൻനിർത്തി ഞാൻ യാചിക്കുകയാണ്, അസ്ലിഹ് ലീ ശഅനി കുല്ല, എന്റെ എല്ലാ കാര്യവും നന്നാക്കി തരണേ, വലാ തകിൽനീ ഇലാ നഫ്സി തറഫത ഐൻ, ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും എന്റെ കാര്യം എന്നെ
കണ്ണിലേക്ക് ഏൽപ്പിക്കല്ലേ. ഒന്ന് കണ്ണ് ചിമ്മി തുറക്കുന്ന ആ ഒരു സെക്കൻഡ് സമയമുണ്ടല്ലോ, ആ ഒരു സമയത്തേക്ക് നമ്മുടെ കാര്യം നമ്മൾ ഏൽപ്പിക്കപ്പെട്ടാൽ തീർന്നു മനുഷ്യന്റെ കാര്യം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഒന്നടങ്കം വിളിച്ചു പറയുന്നത്, യാ അയ്യുഹന്നാസ് ഈ മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് നിങ്ങൾ അല്ലാഹുവിന്റെ ആശ്രിതരാണ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ തണലിൽ കഴിയുന്നവർ. വലിയ വലിയ മണിമന്ദിരങ്ങൾ ഉണ്ടാക്കി ഇതെന്റെ വീടാണ് എന്ന് അഭിമാനത്തോടെയും അഹന്തയോടുകൂടിയും നമ്മൾ പറയുമ്പോഴും അതേ വീട്ടിൽ വെള്ളം കയറി നമ്മൾ ഈ വെള്ളത്തിന്റെ മുകളിലൊക്കെ തേങ്ങയ്ക്ക് പൊങ്ങിക്കിടക്കുന്നത് പോലെ, അല്ലെങ്കിൽ മടലൊക്കെ പൊങ്ങിക്കിടക്കുന്നത് പോലെ അതിന്റെ മേൽക്കൂര മാത്രം കാണുന്ന അവസ്ഥയിലെത്തിക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ്. അള്ളാഹുവാണ് എല്ലാം തികഞ്ഞവൻ, എല്ലാത്തിനും കഴിയുന്നവൻ അള്ളാഹുവാണ്. അൽഹമീദ് അവനാണ് സർവസ്തുതിയും. നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ അനുഗ്രഹത്തിനും ചെറുതും വലുതുമായ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് നമ്മുടെ ദുർബലത ബോധ്യപ്പെട്ട് അങ്ങനെ അള്ളാഹുവിനെ അനുസരിച്ച് തഖ്വയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്നുള്ളതാണ് മനുഷ്യന്റെ ദുർബലത ബോധ്യപ്പെടുത്തിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലെ ധാരാളമായി ചൊല്ലാൻ പഠിപ്പിച്ചൊരു ദിക്റുണ്ട്, നമുക്കൊക്കെ അറിയുന്നതാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അക്സിറു മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന വാക്ക് നിങ്ങൾ അധികരിപ്പിക്കിൻ. ഫഇന്നഹുന്ന മിൻ കൻസി തഹ്ത അർഷ്, അത് അർശിന് താഴെയുള്ള നിധിയിൽപ്പെട്ടതാണ്. ഈ ദിക്റിന്റെ അർത്ഥവും ആശയവും എന്താണെന്ന് അറിയുമോ? അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ഹൗലും കുവ്വത്തുമില്ല എന്നതാണ് അതിന്റെ അർത്ഥം. ഹൗല എന്ന് പറഞ്ഞാൽ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുവ്വത്ത് എന്ന് പറഞ്ഞാൽ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറാനുള്ള ശക്തിയാണ്. ഇപ്പൊ ഏതൊരു ചലനവും ആ ചലനത്തിനാവശ്യമായ ശക്തിയും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടല്ലാതെ ഇല്ല എന്നുള്ളതാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. അതിന്റെ ആശയം, അള്ളാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെ ഒരാൾക്കും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനാവില്ല, അള്ളാഹുവിന്റെ സഹായമില്ലാതെ നന്മ ചെയ്യാനുമാവില്ല. ഇപ്പൊ നമ്മൾ ബാങ്ക് വിളിക്കുമ്പോ മുഅദ്ദീൻ എന്താണോ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ പറയും. എന്നാൽ ഹയ്യാ അലസ്സലാ ഹയ്യാ അലൽ ഫലാഹ് എന്ന് കേൾക്കുമ്പോ, വിജയത്തിലേക്ക് വാ നമസ്കാരത്തിലേക്ക് വാ എന്ന് കേൾക്കുമ്പോ, ശരി വിളിയാണല്ലോ അതുകൊണ്ട് ഞാൻ വരാമെന്നല്ല നമ്മൾ പറയുന്നത്. നമ്മൾ മസ്ജിദിൽ ഇരുന്നാണ് ആ ബാങ്ക് കേൾക്കുന്നതെങ്കിലും മസ്ജിദിന്റെ തൊട്ടടുത്താണ് നമ്മുടെ വീടെങ്കിലും നമ്മൾ പറയുന്ന വാക്ക് നമ്മൾ വിളിക്കുമ്പോ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും ഒരു കഴിവുമില്ല. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? ആ നമസ്കാരത്തിൽ എത്തിച്ചേരണമെങ്കിൽ, അങ്ങനെ നമസ്കരിച്ച് വിജയിയാകണമെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖ് വേണം. ഈ കാര്യം ഉൾക്കൊണ്ട് ഈ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോ ധാരാളമാക്കുമ്പോ നന്മകൾ ധാരാളമായി ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകും, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള മനക്കരുത്ത് അള്ളാഹു നൽകും. മാത്രമല്ല പരലോകത്തെ വലിയ പ്രതിഫലവും സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്. ഇപ്പൊ ഈ ഒരു ക്ലാസ് കൊണ്ട് ഈ ഒരു ദിക്റെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് വലിയ ഉപകാരമല്ലേ. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ദൗർബല്യം മനസ്സിലാക്കി ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ കാണുമ്പോൾ, ഇത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിതത്തെ നന്നാക്കാനും അള്ളാഹുവിലേക്ക് തിരിച്ച് നടക്കാനും നമ്മൾ തയ്യാറാകണം എന്നുള്ളത്. ഇത്തരത്തിലുള്ള ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന്റെ കാരണങ്ങൾ എന്തെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ബോധ്യമാകുന്ന കാര്യമാണ് മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമാണിത്. അതിൽ ഭൗതികമായ കാരണങ്ങളുണ്ട്, ആത്മീയമായ കാരണങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിക്ക് വെച്ച ഒരു വ്യവസ്ഥയുണ്ട്, ഒരു സന്തുലനമുണ്ട്. ആ സന്തുലനത്തെ തകർക്കുന്ന നിലയിൽ മനുഷ്യർ ഇടപെട്ടാൽ സ്വാഭാവികമായും അതിന്റെ പ്രതികരണം ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, വൽ ജിബാല ഔചാദ, പർവ്വതങ്ങളെ നാം മാണികളാക്കിയിരിക്കുന്നു. അപ്പൊ ഈ ഭൂമിയെ അതിന്റെ ബാലൻസിൽ നിലനിൽക്കാൻ അള്ളാഹു വെച്ച സംവിധാനങ്ങളിൽ ഒന്നാണ് പർവ്വതങ്ങൾ. അപ്പൊ അവിടെ നമ്മളുടെ ഭൗതിക താല്പര്യം മുൻനിർത്തി പണത്തോടുള്ള ആർത്തിയും ദുനിയാവിനോടുള്ള താല്പര്യവും മാത്രം മുൻനിർത്തി അതിന്റെ വരും വരായികളൊന്നും നോക്കാതെ ശാസ്ത്രീയമായി പാലിക്കേണ്ട മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ നമ്മൾ അതിന്റെ സന്തുലനാവസ്ഥ തകർക്കുന്ന നിലയിൽ ഇടപെട്ടാൽ അതിന്റെ പരിണിത ഫലം കൂടി നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇതാണ് അതിന്റെ ഭൗതികമായ കാരണമായി അതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന ആളുകൾ പറയുന്നത്. ഇനി ആത്മീയമായ കാരണങ്ങളുണ്ട്, അത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പാപങ്ങളാണ്. അത് കൃത്യമായി ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത ഐദിന്നാസ്, മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചത് നിമിത്തം കരയിലും കടലിലും കുഴപ്പം വെളിപ്പെട്ടിരിക്കുന്നു.
അവർ പ്രവർത്തിച്ചതിൻ ചിലതിന്റെ ഫലം അവരെ തന്നെ ആസ്വദിപ്പിക്കാൻ വേണ്ടി എത്രയാത്. ഒരു വേള അവർ മടങ്ങിയേക്കാം. ജീവിതത്തില് പ്രയാസങ്ങളും ദുരിതങ്ങളും പരീക്ഷണങ്ങളൊക്കെ വരുമ്പോ അതവന്റെ ജീവിതത്തെ നന്നാക്കാൻ, അള്ളാഹുലേക്ക് മടങ്ങാൻ, തൗബ ചെയ്യാനുള്ള ഒരു കാരണമായേക്കാം. അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫി ഹാദിയിൽ ഉമ്മത്തി ഹസ്ഫുൻ വ മസ്ഹുൻ വ കഫുൻ. ഈ സമുദായത്തെ പിടികൂടുന്ന വരാനിരിക്കുന്ന പരീക്ഷണങ്ങളിൽ പെട്ടതാണ് ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടലും ഭൂമി കുലുക്കവും അതുപോലെ രൂപം മാറ്റലും ഒക്കെ. ഫഖാല റജുലു മിനൽ മുസ്ലിമീൻ, അപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ നിന്ന് ഒരു മനുഷ്യൻ വിളിച്ചു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ, അള്ളാഹുവിന്റെ റസൂലേ, വമതാദക, എപ്പോഴാണത് ഈ ഉമ്മത്തിൽ സംഭവിക്കുക? ഇത്തരത്തിലുള്ള ഭൂമി കുലുക്കവും ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടലൊക്കെ വ്യാപകമായി ഈ ഉമ്മത്തിനെ ബാധിക്കുക എപ്പോഴാണ്? അള്ളാഹുവിന്റെ റസൂൽ അതിന് നൽകിയ മറുപടി, ഇദാ ലഹറത്തിൽ ഖൈനാത്ത്, പാട്ടുപാടുന്ന അങ്ങനെ ആളുകളെ വശീകരിക്കുന്ന വൃത്തികേടുകളിലേക്ക് കൊണ്ടുപോകുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചാൽ, വൽ മആസിഫ്, സംഗീത ഉപകരണങ്ങളൊക്കെ വ്യാപകമായാൽ, വശുരിബത്തിൽ ഹുമൂർ, മദ്യം, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ലഹരികളൊക്കെ വ്യാപകമായാൽ, അത്തരത്തിലുള്ള സാഹചര്യം സംജാതമായാൽ അത് സംഭവിക്കും. ഈ മൂന്ന് തിന്മകളും ഒന്നിനോടൊന്ന് ചേർന്ന് നിൽക്കുന്നതാണ്. ഇപ്പൊ തിന്മകളുടെ വർദ്ധനവ് ഇത്തരത്തിലെ ദുരന്തങ്ങൾക്ക് കാരണമാണ് എന്ന് ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിക്കുന്നു. ലോകത്ത് ശിർക്കും ആ ശിർക്കിന്റെ വിചാരണങ്ങളും കൊടുമ്പിരി കൊള്ളുമ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സൂറത്തുൽ ആറാഫിലെ 97-ാമത്തെ വചനത്തിൽ നമുക്കത് കാണാം. أفأمن أهل القرى أفأمن أهل القرى أن يأتيهم بأسنا بياتا وهم نائمون أفأمن أهل القرى എന്നാൽ ആ നാടുകളിലുള്ളവർ നിർഭയരായിരിക്കുകയാണോ? أن يأتيهم بأسنا بياتا وهم نائمون അവർ രാത്രിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കെ നമ്മുടെ ശിക്ഷ വന്നെത്തുന്നതിനെക്കുറിച്ച് അവർ നിർഭയരായി കഴിയുകയാണോ? أفأمن أهل القرى ആ നാടുകളിലുള്ളവർ നിർഭയരായി കഴിയുകയാണോ? അവർ പകൽ സമയത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ, ആർമാദിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ ശിക്ഷ വന്നെത്തതിനെ പറ്റിയും അവർ നിർഭയരായിരിക്കുകയാണോ? എന്നിട്ട് റബ്ബ് ചോദിക്കുകയാണ്, അപ്പോൾ അള്ളാഹുവിന്റെ തന്ത്രത്തെ പറ്റി, അള്ളാഹുവിന്റെ നടപടികളെ പറ്റി അവർ നിർഭയരായിരിക്കുകയാണോ? ആ ഒരു നിർഭയത്വം നമുക്കൊക്കെ തോന്നുന്നുണ്ടോ? നമ്മൾ നമ്മളെ പറ്റി ആലോചിക്കണം. നമ്മൾ ചിന്തിക്കുകയാണ്, നമുക്കൊന്നും ഇങ്ങനെയൊന്നും വന്നിട്ടില്ലല്ലോ. അതങ്ങ് വയനാടല്ലേ, അതങ്ങ് കവളപ്പാറയിലല്ലേ, അതൊക്കെ കുന്നിൻ പ്രദേശമായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. നമ്മളൊക്കെ സമതലത്തിലാണ്. അതുകൊണ്ട് നമുക്കിങ്ങനെ പരീക്ഷണങ്ങളൊന്നും വരില്ല എന്ന നിർഭയത്വത്തിലാണോ നമ്മളുള്ളത്? പ്രിയമുള്ളവരെ, ഈ ആളുകളും വന്നത് തലേന്ന് രാത്രി ഉറങ്ങിയത് ഇത്രയും വലിയൊരു ദുരന്തം വരും എന്ന പ്രതീക്ഷയിലല്ല. ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സിറിയയിൽ അതുപോലെ തുർക്കിയിലൊക്കെ ഉണ്ടായ ഭൂകമ്പത്തിൽ 10,000-ക്കണക്കിന് മനുഷ്യരാണ് ഈ ലോകത്തുനിന്ന് വേർപിരിഞ്ഞത്. അതൊന്നും കുന്നിൻ പ്രദേശമായതുകൊണ്ടല്ല. അതാണ് അള്ളാഹു ചോദിക്കുന്നത്, അള്ളാഹുവിന്റെ തന്ത്രത്തെ പറ്റി, അള്ളാഹുവിന്റെ നടപടികളെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ? എങ്കിൽ അവരൊന്ന് അറിയട്ടെ, അങ്ങേയറ്റത്തെ ചിന്തയില്ലാത്ത നഷ്ടകാരികളായ ജനതയല്ലാതെ റബ്ബിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് നിർഭയരായി തോന്നിവാസികളായി അഹങ്കാരികളായി ഇത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ടും പാഠം ഉൾക്കൊള്ളാത്തവരായി ജീവിക്കുകയില്ല. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ വരുമ്പോ, ഇത്തരത്തിലുള്ള വേദനകൾ കടന്നു വരുമ്പോ, പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോ, അതിൽ നല്ല ആളുകളും ഉൾപ്പെടും, വിശ്വാസികളും അവിശ്വാസികളും ഒക്കെ ഉൾപ്പെടും. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ഈമാനിന്റെ തോതനുസരിച്ച്, അവരുടെ തഖ്വയുടെ തോതനുസരിച്ച്, അവരുടെ അമലു സ്വാലിഹാത്തിന്റെ തോതനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് വമ്പിച്ച പ്രതിഫലം നൽകും. അള്ളാഹു സുബ്ഹാനഹു വതആല ശുഹദാക്കളുടെ കൂട്ടത്തിൽ അവരെ ഉൾപ്പെടുത്തുമെന്ന് ലോകഗുരു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ധിക്കാരികളായ മനുഷ്യരുടെ അവസ്ഥയോ, അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്ന ആ ആളുകളുടെ അവസ്ഥ എന്താണ്? ഒന്ന് പാശ്ചാത്തപിക്കാൻ, അള്ളാഹുലേക്കൊന്ന് തൗബ ചെയ്ത് മടങ്ങാൻ അവർക്ക് സമയം കിട്ടുന്നുണ്ടോ? എത്ര പെട്ടെന്നാണ് മരണം തട്ടിയെടുക്കുന്നത്! 100-ക്കണക്കിന് മനുഷ്യർ രാത്രിയിൽ എന്നത്തെയും പോലെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയവരല്ലേ? നിമിഷ നേരം കൊണ്ടെല്ലാം തകർന്നടിഞ്ഞ്
നൂറുകണക്കിന് മനുഷ്യരാണ് ആ കുത്തൊഴുക്കിൽപ്പെട്ട് അവരുടെ സ്വപ്നങ്ങൾ ബാക്കിയാക്കി ഈ ലോകത്തു നിന്ന് വേർ പിരിഞ്ഞത്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ വിളിയാളം വന്നാൽ ആർക്കാണ് ഈ ലോകത്തു നിന്ന് ഓടി രക്ഷപ്പെടാനാവുക? എവിടേക്കാണ് നമ്മൾ ഓടി രക്ഷപ്പെടുക? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി ഇതിനേക്കാളും ഭയാനകമായൊരു ദിവസം വരാനുണ്ട്. അത് ഒരു പ്രദേശത്തിന്റെ കുലുക്കമല്ല, ഈ ഭൂമിയെ മൊത്തത്തിൽ അള്ളാഹു പിടികൂടുന്ന, ഈ ഭൂമിയെ മൊത്തത്തിൽ കുലുക്കുന്ന, വിറപ്പിക്കുന്ന സന്ദർഭമാണ്. അള്ളാഹു പറഞ്ഞു, ഇദാ സുൽസിലത്തിൽ അള്ളു സിൽസാലഹ, ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടാൽ, അതിന്റെ ആ ഭയങ്കരമായ പ്രകമ്പനം, ആ ദിവസത്തെ ഭയപ്പെടാൻ, ആ ദിവസത്തിന്റെ നാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ പരിശുദ്ധ ഖുർആൻ നമ്മൾ ഉണർത്തുകയാണ്. യാ അയ്യുഹൻ നാസ് മനുഷ്യരെ, തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണേ. കാണുന്ന കണ്ണുകളും കേൾക്കുന്ന ചെവികളും സംസാരിക്കുന്ന നാവും മിടിക്കുന്ന ഹൃദയവും ശുദ്ധീകരിക്കുന്ന കിഡ്നിയും നടക്കുന്ന കാലും പിടിക്കുന്ന കൈകളും, അങ്ങനെ ഈ ദുനിയാവിലെന്തെല്ലാം അനുഗ്രഹങ്ങൾ നമ്മൾ ഓരോ സെക്കൻഡിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് ഓശാരമായി നൽകിയ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണേ. അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് വിലക്കുകളിൽ നിന്ന് വിട്ടുനിന്ന് നിങ്ങൾ ജീവിക്കണേ. നിങ്ങളുടെ സാമ്പത്തിക രംഗത്ത്, നിങ്ങളുടെ കുടുംബരംഗത്ത്, സ്വഭാവത്തിൽ, ആളുകളോട് ഇടപഴകുന്ന രീതിയിൽ ഒക്കെ ഇസ്ലാമിന്റെ നന്മകൾ നിങ്ങൾ കൊണ്ടുവരണേ. എന്നിട്ട് അള്ളാഹു പറയുന്നത്, ഇന്ന സിൽസിലത്തിസ്സാഅത്തി ശൈഉൻ അളീം, തീർച്ചയായും ആ അന്ത്യസമയത്ത് പ്രകമ്പനമുണ്ടല്ലോ, അതൊരു ഭയങ്കരമായ സംഭവമാണ്, അതൊരു വല്ലാത്ത കാര്യമാണ്. ഏതൊരു മുല കൊടുക്കുന്ന മാതാവും തന്റെ കുഞ്ഞിനെ പറ്റി അശ്രദ്ധയിലാകാൻ മാത്രം അത്ര ഭയങ്കരമായ ദുരിതമാണത്. ഗർഭവതികളായ ഏതൊരു സ്ത്രീയും ആ സമയമറ്റാതെ പ്രസവിച്ചു പോകാൻ മാത്രം ഗൗരവമുള്ള ദിവസമാണത്. മറ്റു അള്ളാഹു പറയാണ്, അന്ന് നിങ്ങൾക്ക് മനുഷ്യരെയൊക്കെ മത്തു പിടിച്ചവരായി കാണാം. അവർ ലഹരി ഉപയോഗിച്ചത് കൊണ്ടല്ല അങ്ങനെ ആയത്, ആ ദിവസത്തിന്റെ കാഠിന്യം കൊണ്ടാണ്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദിവസത്തിന്റെ ഭയാനകതയെക്കുറിച്ച്, മരണത്തിന് ശേഷം നമ്മൾ കണ്ടുമുട്ടാനിരിക്കുന്ന ഖബറിനെ കുറിച്ച്, പരലോകത്തെ അദാബുകളെ കുറിച്ച്, ആ അന്ത്യദിനത്ത് സംഭവിക്കുന്ന അനുഭവങ്ങളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ അടിക്കടി നമ്മൾ ഉണർത്തിയിട്ടും നമ്മൾ അതിനെ അള്ളാഹുവിനെ മറന്ന് ആർമാദിച്ച് നടക്കുകയാണ്. ഉരുൾപൊട്ടലുണ്ടായി, വീടുകളൊക്കെ ഇങ്ങനെ തകർന്നു വീണ്, മനുഷ്യരുടെ മരണ വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോഴും കണ്ണു നനയിക്കുന്ന, ഹൃദയത്തെ വേദനിപ്പിക്കുന്ന, ഹൃദയത്തെ നടുക്കുന്ന ആ വാർത്തകൾ നമ്മൾ വായിക്കുമ്പോഴും പിന്നെയും നമ്മൾ അള്ളാഹുവിനെ മറന്ന് ജീവിക്കുകയാണോ? അശ്ലീലതകൾ കണ്ട് ആസ്വദിക്കുകയാണ്, മ്യൂസിക്കുകളും അതുപോലെ കോമഡികളും, ദുഷിച്ച വിശ്വാസത്തിലും ആചാരത്തിലും, ലഹരി നുരയുന്ന DJ പാർട്ടികളിലും തോന്നിവാസങ്ങളിലും ഒക്കെയായി, ദൂർത്തികളിലായി ആളുകളെ കാണിക്കാനുള്ള പൊങ്ങച്ച കല്യാണങ്ങളൊക്കെ നടത്തി നമ്മൾ വീണ്ടും വീണ്ടും ജീവിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും നമുക്കൊന്ന് മാറി ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലയോ? റബ്ബ് എന്തിനാണ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത്? ലഅല്ലഹും യതവറഊൻ, അള്ളാഹുലേക്ക് വിനയപ്പെട്ട് മടങ്ങാനാണ്. വിനയാനിതരായ അള്ളാഹുലേക്ക് മടങ്ങി നമ്മുടെ ജീവിതത്തെ നന്നാക്കാനാണ്. എന്നാൽ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ കണ്ണ് പൊത്തി കാതുകൾ പൊത്തി നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ നമ്മുടെ ഇഷ്ടത്തിനൊത്ത് അള്ളാഹുവിന്റെ വിളിയാളം എന്ന് കാതിൽ വന്ന് അലക്കുമ്പോഴും സുബഹിനെ മൂടിപ്പൊതച്ചുറങ്ങുന്നവരാണ് നമ്മളെങ്കിൽ, നമ്മളുടെ കുടുംബ ജീവിതത്തിൽ, ഇടപാടുകളിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അവരാണ് ഏറ്റവും വലിയ നഷ്ടകാരികളെന്നാണ്. അത്തരത്തിലെ നഷ്ടകാരികളാണ് അവർ ഉൾപ്പെടുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. ഖുൽ നബിയെ പറയൂ, ഹുവൽ ഖാദിർ, അവൻ കഴിവുള്ളവനാണ്, അള്ളാഹു കഴിവുള്ളവനാണ്. അലാ ഐ യബഅസ് അലൈക്കും, നിങ്ങളുടെ മേൽ അയക്കുവാൻ അദാബ മിൻ ഫൗക്കിക്കും, നിങ്ങളുടെ മുകളിൽ നിന്നുള്ള ശിക്ഷ നിങ്ങളുടെ മേൽ അയക്കുവാൻ അള്ളാഹു കഴിവുള്ളവനാണ് എന്ന് അള്ളാഹുൻ റസൂലെ അവരോട് പറയുക. ഔ മിൻ തഹ്തി അർജുലിക്കും, അതുപോലെ നിങ്ങളുടെ കാൽഭാഗത്ത് നിന്ന്, ഭൂമിയിൽ നിന്ന് നിങ്ങളെ പിടികൂടാനും അള്ളാഹു കഴിവുള്ളവനാണ് എന്നവരോട് പറഞ്ഞേക്കുക. അള്ളാഹുവിന്റെ റസൂലിന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ആയത്ത് ഓതി കൊടുക്കുമ്പോ, അദാബ മിൻ ഫൗക്കിക്കും, നിങ്ങളുടെ മുകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പിരികൂടാൻ കഴിവുള്ളവനാണ് എന്ന ആയത്ത് കേൾക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, അഊദു ബിവജ്ഹിക് അല്ലാഹുവേ, നിന്നോട് ഇതിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുകയാണ്. ഔ മിൻ തഹ്തി അർജിലിക്കും, നിങ്ങളുടെ താഴ്ഭാഗത്ത് നിന്ന്, ഭൂമിയിൽ നിന്ന് നിങ്ങളെ പിടികൂടാനും ഞാൻ കഴിവുള്ളവനാണ് എന്ന്
അള്ളാഹുവിന്റെ ഈ വചനങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാവിൽ നിന്ന് നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുമ്പോൾ അവിടുന്ന് പ്രാർത്ഥിക്കുന്നത് ഔദു ബി വജ്ഹി അല്ലാഹുവേ, നിന്നോട് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വന്നു ചേരുന്നതിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുകയാണ്. എല്ലാ പ്രഭാത വേളയിലും പ്രദോഷ വേളയിലും അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നമ്മളൊക്കെ പ്രാർത്ഥിക്കാനായി പ്രേരിപ്പിച്ച പ്രാർത്ഥന അംസൈന, ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അംസൽ മുൽക്കുലില്ല, ആ വൈകുന്നേരത്തിന്റെ ആധിപത്യം അള്ളാഹുവിനാണ്. വൽഹംദുലില്ല, സർവസ്തുതിയും അള്ളാഹുവിനാണ്. ലാ ഇലാഹ ഇല്ലാഹു ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി ഒരുവനുമില്ല. വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവനൊരു പങ്കുകാരനുമില്ല. ലഹുൽ മുൽക്ക്, അവനാണ് അധികാരമുള്ളത്, അവനാണ് ആധിപത്യമുള്ളത്, അവനാണ് എല്ലാറ്റിന്റെയും ഉടമസ്ഥാവകാശം. വലഹുൽ ഹംദ്, അവനാണ് സർവസ്തുതിയും. വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനല്ലയോ. റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹി ലൈലതി വ ഖൈറ മാ ബഅദഹാ, ഈ രാത്രിയിലുള്ള എല്ലാ നന്മകളും റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, അതിനു ശേഷമുള്ള നന്മകളും. വ ഔദു ബിക മിൻ ശരി ഹാദിഹി ലൈലതി വ ശരി മാ ബഅദഹാ, റബ്ബേ ഈ ദിവസത്തിലെ എല്ലാ ഈ രാത്രിയിലെ എല്ലാ തിന്മകളിൽ നിന്നും, ഈ രാത്രി വന്നു ചേരുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും, എല്ലാ വേദനകളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്, അതിനു ശേഷമുള്ള എല്ലാ തിന്മകളിൽ നിന്നും, എല്ലാ ശറുകളിൽ നിന്നും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ്ദുനിയാ വൽ ആഖിറ, അല്ലാഹുവേ ഇഹത്തിലും പരത്തിലും സൗഖ്യവും മാപ്പും ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫീ ദീനി വ ദുനിയാ, അല്ലാഹുവേ ദുനിയാവിന്റെ വിഷയത്തിലും ദീനിന്റെ വിഷയത്തിലും നിന്നോട് സൗഖ്യവും മാപ്പും ഞാൻ ചോദിക്കുകയാണ്. വ അഹ്ലി വ മാലി, എന്റെ സമ്പത്തിന്റെ വിഷയത്തിലും എന്റെ കുടുംബത്തിന്റെ വിഷയത്തിലും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ്. اللهم استر عوراتي وآمن روآتي, അല്ലാഹുവേ എന്റെ ദൗർബല്യങ്ങളെ മറച്ചു വെക്കണമേ, എന്റെ ഭയപ്പാടിൽ നിന്ന് എനിക്ക് സമാധാനം നൽകുകയും ചെയ്യണമേ. اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي, അല്ലാഹുവേ എന്റെ മുന്നിലൂടെയും പിന്നിലൂടെയും വലതുഭാഗത്തുകൂടെയും ഇടതുഭാഗത്തുകൂടെയും മുകളിലൂടെയും താഴ്ഭാഗത്തുകൂടെയും എന്നെ കാത്തു സംരക്ഷിക്കണമേ, എല്ലാ ഭാഗത്തു നിന്നും നിന്റെ കാവലുണ്ടാകണമേ. വഊദു ബിഅളമതിക അൻ ഉചാല മിൻ തഹ്തി, താഴ്ഭാഗത്തു നിന്ന് ഭൂമിയിൽ നിന്ന് എന്നെ പിടികൂടപ്പെടുന്നതിൽ നിന്ന് വഞ്ചിക്കപ്പെടുന്നതിൽ നിന്ന് നിന്റെ മഹത്വം കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുകയാണ്. ഇങ്ങനെ എത്രയെത്ര പ്രാർത്ഥനകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വന്നു ചേരാതിരിക്കാൻ അള്ളാഹുവിൽ നിന്നുള്ള കാവൽ കിട്ടാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുമുണ്ട്. ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നുകൂടി ദീനിന്റെ നന്മകൾ കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ദീന് പഠിപ്പിക്കുന്ന നന്മകളുടെ ഗ്രാഫുകൾ ഒന്നുകൂടി ഉയർത്താനും നമുക്ക് സാധിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ, ഇത്തരത്തിലുള്ള കാഴ്ചകൾ, ഇത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ, അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടവരായി നമ്മൾ മാറുന്നത്. നമ്മൾ നമസ്കരിക്കുന്ന 5 നേരത്തെ നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ഇങ്ങനെ ദീന് പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളിലും നമ്മൾ കൂടുതൽ സൂക്ഷ്മത കൈവരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനുള്ള ഉണർത്തലുകളാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ ഇതിലൊക്കെ പെട്ട് പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കേണ്ട ബാധ്യത കൂടി നമുക്കുണ്ട്. ഷാക്കിറ എന്ന പേരുള്ള ഒരു മോളുടെ ഇന്റർവ്യൂ ഉണ്ട്. ആ കുട്ടി പറയുന്നത് സുഹൃത്തുക്കളും കൂട്ടുകാരും ബന്ധുക്കളും അങ്ങനെ ഒരുപാട് ആളുകൾ ഈ ദുരന്തത്തിൽപ്പെട്ട് മരിച്ചുപോയി. ഇത്രയും ആളുകളെ കാണാനില്ല, വീടും സ്കൂളും ഒക്കെ നഷ്ടപ്പെട്ടു. എന്നാലും ഒരു സമാധാനമുണ്ട്, ഇവിടെ പറഞ്ഞുപോയ എന്റെ കുടുംബക്കാർക്ക്, എന്റെ സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വർഗം നൽകും. അപ്പൊ ആ ജീവിച്ചിരിക്കുന്ന ആളുകളെ എങ്ങനെ സഹായിക്കാൻ പറ്റും എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ആ ഒരു വിശ്വാസത്തിൽ നിന്നാണ് ഞാൻ ഈ ക്യാമ്പിൽ വന്ന് വളണ്ടിയറായി സേവനം ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, അള്ളാഹുവിലെ വിശ്വാസം, ദൈവവിശ്വാസമൊക്കെ നൽകുന്ന സമാധാനവും കരുത്തും ഉത്തരവാദിത്വ ബോധവുമാണത്. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ഉള്ളു നുറങ്ങുന്ന വേദന അനുഭവിക്കുമ്പോഴും അവിടുത്തെ വിശ്വാസികളായ സഹോദരങ്ങൾ, സഹോദരിമാർ പറയുന്നത് ഇത് അള്ളാഹുവിന്റെ വിധിയല്ലേ, അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച സമയമെത്തിയപ്പോ അവരെ അള്ളാഹു കൊണ്ടുപോയി, ഇനി അള്ളാഹുവിന്റെ അടുക്കിൽ അവർ സന്തോഷമായിരിക്കാം, പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ആശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത വിശ്വാസികൾ, ഇവരെ സഹായിക്കൽ മതപരമായ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കി അവർക്ക് തണലായി തുണയായി നിലകൊള്ളുകയാണ്.
ദീന പഠിപ്പിക്കുന്ന നന്മയാണത്. എന്നാൽ വിശ്വാസികളൊക്കെ ഈ ആളുകളെ സഹായിക്കാൻ ഇങ്ങനെ സന്നദ്ധമാകുമ്പോൾ, ആ വിഷയത്തിൽ സജീവമാകുമ്പോൾ, സോഷ്യൽ മീഡിയയിൽ മാത്രം സജീവമാകുന്ന ചിലരുണ്ട്. അവരെ കൂടി നമ്മൾ ഈ രംഗത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്യാദികൾ എന്ന് പറയുന്ന ആളുകൾ, എക്സ് മുസ്ലിംങ്ങൾ എന്നൊക്കെ പറയുന്ന ആളുകൾ, അവർ ചോദിക്കുന്നത് ഈ ദുരന്തമുണ്ടായപ്പോൾ നിങ്ങളുടെ ദൈവം എവിടെ പോയി എന്ന്. നിങ്ങൾ പറയുന്നത് ദൈവം അള്ളാഹു കാരുണ്യവാനാണ് എന്നാണല്ലോ. കാരുണ്യവാനായ ദൈവം ഇപ്രകാരമൊക്കെ പ്രവർത്തിക്കാമോ എന്നാണ്. അതുകൊണ്ട് തന്നെ ഇനി പ്രാർത്ഥിക്കരുത് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ വഴി അവർ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ദുരന്തം മനുഷ്യ നിർമ്മിതമാണ്, മനുഷ്യരുടെ ചെയ്തിയുടെ ഫലമാണ് എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന ആളുകളൊക്കെ പറയുന്നതാണ്. ആ മലയുടെ സ്വാഭാവികമായ നിലനിൽപ്പിനെ ബാധിക്കുന്ന നിലയിൽ മനുഷ്യരിടപെട്ടു അവിടുത്തെ ആ കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ വ്യാപകമായി ഫ്ളാറ്റുകളും വീടുകളൊക്കെ വെച്ച് അങ്ങനെ അതിൻ്റെ ആ ഒരു പ്രകൃതിക്ക് അതിൻ്റെ ഒരു സന്തുലനാവസ്ഥ തകർന്നപ്പോൾ, ആ മല ദുർബലമായപ്പോൾ, ശക്തമായി മഴ കൂടി പെയ്തപ്പോൾ ആ മഴ ഉൾക്കൊള്ളാൻ സാധിക്കാതെ, ആ വെള്ളം ഉൾക്കൊള്ളാൻ സാധിക്കാതെ, മുമ്പൊക്കെ മഴ പെയ്തപ്പോൾ അവിടെ അത് ഒഴുകിപ്പോകാനുള്ള തോടുകളും നീർച്ചാലുകളൊക്കെ പ്രകൃതിപരമായി തന്നെ അള്ളാഹു സംവിധാനിച്ചിരുന്നു. എന്നാൽ മനുഷ്യരുടെ കൈക്കടത്തലുകൾ വ്യാപകമായപ്പോൾ അതൊക്കെ ഇല്ലാതാവുകയും ആ വെള്ളമൊക്കെ അവിടെ തന്നെ ഇറങ്ങുകയും അങ്ങനെ ഉരുൾപൊട്ടലായി അത് പുറത്തേക്ക് വന്നതാണ് എന്നുള്ളതാണ് ഭൗതികമായി അതിനെപ്പറ്റി പഠനം നടത്തുന്ന ആളുകളൊക്കെ പറയുന്നത്. അപ്പൊ ഭൗതികവാദികളാണ്, യുക്തിവാദികളാണ്, ഞങ്ങൾ ശാസ്ത്രത്തിന്റെ ആളുകളാണ് എന്ന് പറയുന്നയാൾ ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ദൈവത്തെ കുറ്റം പറയുകയാണ്. നിങ്ങളെ ദൈവം എന്തൊരു കാരുണ്യവാനാണ് എന്ന് ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു ആരാണ്? അള്ളാഹുവിന്റെ കാരുണ്യം എന്താണ്? എന്താണ് അള്ളാഹു സുബ്ഹാനതാല ഈ ഭൂമിയിൽ മനുഷ്യന് വെച്ചിട്ടുള്ള വ്യവസ്ഥ, അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നൊന്നും അറിയാത്ത വിവരദോഷികളായതുകൊണ്ടാണ് അവരിങ്ങനെ ചോദിക്കുന്നത്. ഒരു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കത്തി ഉപയോഗിച്ച് വയറ് കീറും, അതുപോലെ ചിലപ്പോ കൈ മുറിച്ചു മാറ്റും, കാല് മുറിച്ചു മാറ്റും. ഇപ്പൊ എന്താണ് ഡോക്ടർ, എന്താണ് ഓപ്പറേഷൻ എന്നൊന്നും അറിയാത്ത ഒരാൾ ഇത് കണ്ടാൽ അയാൾ പറയും എന്തൊരു ക്രൂരതയാണ് ഈ ചെയ്യുന്നത് എന്ന്. ഈ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ എന്താണ്? സത്യത്തിൽ അയാൾ ചെയ്യുന്നത് കാരുണ്യ പ്രവർത്തനമാണ്. ആ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാനുള്ള പണിയാണ് അയാൾ എടുക്കുന്നത്. എന്നാൽ ഓപ്പറേഷൻ എന്താണ്, ഡോക്ടർ എന്താണ്, ചികിത്സ എന്താണ് എന്നൊന്നും അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ക്രൂരതയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ യുക്തിവാദികളുടെ, ഈ നിരീശ്വരവാദികളുടെ, ദൈവനിഷേധികളുടെ അവസ്ഥ. അതുകൊണ്ടാണ് പരീക്ഷണങ്ങളും ദുരന്തങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരിത്തരത്തിലെ ചോദ്യം ചോദിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതാല പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ വിശേഷണമായി അടിക്കടി പറയുന്ന ഒന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല കാരുണ്യവാനാണ് എന്നുള്ളത്. ആ കാരുണ്യത്തിന്റെ അടയാളങ്ങൾ നമ്മൾ ഈ ലോകത്തേക്ക് നമ്മുടെ കണ്ണ് തുറന്ന് നോക്കിയാൽ എമ്പാടും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭൂമി തന്നെ മനുഷ്യന് ജീവിക്കാൻ ഉതകും വിധം സംവിധാനിച്ചതിൽ, നമുക്ക് ഏറ്റവും ആവശ്യമുള്ള വായു സംവിധാനിച്ചതിൽ, വെള്ളം സംവിധാനിച്ചതിൽ, ഭക്ഷണം സംവിധാനിച്ചതിൽ, വായുന്നില്ലാതെ ഒരു കുറഞ്ഞ സമയം പോലും നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാവർക്കും കിട്ടുന്ന നിലയിൽ വ്യാപകമാക്കി. അതുപോലെ നമ്മുടെ കണ്ണ്, കാത്, അങ്ങനെ നമ്മൾ അനുഭവിക്കുന്ന ചെറുതും വലുതുമായ അനേകം അനുഗ്രഹങ്ങളുണ്ട്. അപ്പൊ അനുഗ്രഹങ്ങൾ നമ്മൾ ഒരു തട്ടിലും, നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ മറ്റൊരു തട്ടിലും എടുത്തു വെച്ചാൽ എപ്പോഴും അനുഗ്രഹങ്ങളുടെ തട്ടാണ് ഭാരം തൂങ്ങുക, അതാവും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഈ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ലഭിക്കാനുള്ള കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല കാരുണ്യവാനാണ് എന്നുള്ളത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വറഹ്മതി വസിഅത് കുല്ല ശൈ, എന്റെ കാരുണ്യം എല്ലാറ്റിലും വിശാലമാണ്. എല്ലാ ജീവികളിലും അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ആസാറുകൾ, അതിന്റെ അടയാളങ്ങൾ കാണാം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ജഅലല്ലാഹു റഹ്മത മിഅത ജുസ്, അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ കാരുണ്യത്തെ നൂറാക്കി വിഭജിച്ചു. ഫഅംസക ഇൻദഹു തിസ്അത വ തിസ്ഇന ജുസ്അ, അതിൽ 99 അള്ളാഹുവിന്റെ അടുക്കൽ തടഞ്ഞു വെച്ചു. വഅൻസല ഫിൽ അർളി ജുസ്അ വാഹിദ, അതിൽ ഒന്ന് മാത്രമാണ് ഈ ഭൂമിയിലേക്ക് ഇറക്കിയത്. ഫമിൻ ദാലികൽ ജുസ്ഇ യത്രാഹമുൽ ഖൽഖ്, ആ ഒരൊറ്റ ജുസ്ഇ ഈ ദുനിയാവിലേക്ക് ഇറക്കി എന്നുള്ളത് കൊണ്ടാണ്. അതിന്റെ ഒരു കണിക ഈ സൃഷ്ടികൾക്കിടയിലൊക്കെ വ്യാപിപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണ് സൃഷ്ടികൾ പരസ്പരം കാരുണ്യം കാണിക്കുന്നത്. ഏതുവരെ ഒരു കുതിര അതിന്റെ കുഞ്ഞിന് പരിക്ക് പറ്റുമെന്ന് വിചാരിച്ച് അതിന്റെ കാൽ കുളമ്പുകൾ ഉയർത്തി പിടിക്കുന്നതുവരെ
അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കിയ ഈ ഒരു കാരുണ്യത്തിന്റെ ഒരു കണിക ആ ഒരു കുതിരയുടെ ഹൃദയത്തിൽ പതിച്ചതുകൊണ്ടാണ്. അപ്പൊ മനുഷ്യർ പരസ്പരം കാണിക്കുന്ന കാരുണ്യം, വന്യമൃഗങ്ങൾ അതിന്റെ മക്കളോട് കാണിക്കുന്ന കാരുണ്യം, ഇതൊക്കെ അള്ളാഹു ഇറക്കിയ ഈ ഒരു കാരുണ്യത്തിന്റെ ഒരു കണിക ആ കുതിരയുടെ ഹൃദയത്തിൽ പതിച്ചതുകൊണ്ടാണ്. ഇപ്പൊ വയനാട്ടില് ദുരന്തം ഉണ്ടായപ്പോ ആ ദുരന്തം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കണമെന്ന് ഖുതുബയിൽ പറഞ്ഞപ്പോ സാധാരണ 5000 ചുവട മാത്രം പിരിയുന്നിടത്ത് 50000 ആയത്, 50000 60000 ഒക്കെ ആയത് അവര് നമ്മുടെ ബന്ധുക്കളായതുകൊണ്ടല്ല, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആളുകളായതുകൊണ്ടല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഹൃദയത്തിൽ കാരുണ്യം എന്ന ഗുണം വെച്ചതുകൊണ്ടാണ്, അനുകമ്പ എന്ന ഗുണം വെച്ചതുകൊണ്ടാണ്. ആ കാരുണ്യം അള്ളാഹു അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊടുത്തി തന്നതാണ്. അപ്പൊ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് തോന്നുന്നത് പോലും അള്ളാഹു സുബ്ഹാനഹു വതആല കാരുണ്യവാനായതുകൊണ്ടാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ അനേകായിരം അനുഗ്രഹങ്ങൾ ആസ്വദിക്കുമ്പോൾ തന്നെ ചില പരീക്ഷണങ്ങൾ കൂടി, ചില ബുദ്ധിമുട്ടുകൾ കൂടി, ചില വേദനകൾ കൂടി ഈ ദുനിയാവിൽ മനുഷ്യർ വിധേയരാകും, അതും കൂടി നമുക്ക് അനുഭവിക്കേണ്ടി വരും. ഇപ്പൊ മനുഷ്യർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ വെച്ച് നോക്കുമ്പോൾ അത് തുലവും തുച്ഛമാണ്. 1000 കുട്ടികൾ ഈ ലോകത്ത് ജനിക്കുമ്പോൾ അതിൽ വിരലിലെണ്ണാവുന്ന കുട്ടികൾ മാത്രമാണ് അംഗവൈകല്യത്തോടുകൂടി ജനിക്കുന്നത്. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന ആ ദുരന്തത്തെ പറ്റി തന്നെ എടുത്താൽ ആ ദുരന്തത്തിൽ 500 ആളുകൾ ഈ ലോകത്ത് വേർപിരിഞ്ഞു. എന്നാൽ ഇങ്ങനെ തോരാതെ മഴ പെയ്യുന്ന രാത്രിയിൽ തന്നെ കേരളത്തിലെ എത്രയോ മലമടക്കുകൾ ഇതുപോലെ ദുരന്തത്തിന് സാധ്യതയുള്ളിടത്ത് 10000 മനുഷ്യർ ഉറങ്ങിയിട്ടുണ്ട്. അവർക്ക് അന്ന് ഒരു കുഴപ്പമില്ലാതെ എണീറ്റവരാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആണ് അവരെയും കാത്തത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ തന്നെ എന്തിനാണ് മനുഷ്യർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നൽകുന്നത്? അതുകൂടി നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹു കാരുണ്യവാനാണ് എന്ന് അള്ളാഹു പറയുന്നു. എന്നിട്ട് എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്രയേറെ അനുഗ്രഹങ്ങളും കാരുണ്യമൊക്കെ മനുഷ്യരോട് കാണിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പ്രയാസങ്ങൾ കൂടി നൽകുന്നത്? അത് മനുഷ്യരെ പരീക്ഷിക്കാനാണ്. കാരുണ്യവാനാണ് എന്ന് സ്വയം വിശേഷിപ്പിച്ച അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ ആ കാര്യം ഖുർആനിൽ എടുത്തു പറയുന്നുണ്ട്. മനുഷ്യരൊക്കെ വിളിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അഹസിബന്നാസു അൻ യുത്രകു അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങളൊക്കെ മുസ്ലിമായിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പരീക്ഷണങ്ങൾക്കൊന്നും വിധേയരാകില്ല എന്നാണോ മനുഷ്യർ വിചാരിക്കുന്നത്? എങ്കിൽ ആ വിചാരം തെറ്റാണ് എന്നാണ് അല്ലാഹു പറയുന്നത്. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവരെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ, എന്തിനാണ് അല്ലാഹു അവരെ പരീക്ഷിച്ചത്? അവരിൽ സത്യം പറഞ്ഞവരാരെന്ന് വെളിപ്പെടുന്നതിന് വേണ്ടി, അവരിൽ ആരാണ് കളവ് പറഞ്ഞവർ എന്ന് ബോധ്യമാകുന്നതിന് വേണ്ടി, അത് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി. നമ്മുടെ ഈമാനിന്റെ സത്യസന്ധത, നമ്മുടെ തഖ്വയുടെ സത്യസന്ധത എത്രത്തോളമുണ്ട്, നമ്മളൊക്കെ അള്ളാഹുൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവരാണ്. എന്തെങ്കിലും പ്രയാസം വരുമ്പോഴേക്ക് അള്ളാഹുൽ നിന്ന് മാറി മറ്റുള്ളവരിലേക്ക് നമ്മൾ തിരിയുന്നുണ്ടോ? നമ്മുടെ തഖ്വ ഇല്ലാതായി തീരുന്നുണ്ടോ? പ്രയാസങ്ങളും ദുരിതങ്ങളും വരുമ്പോഴേക്ക് അള്ളാഹുവിനെ പറ്റി വെറുപ്പ് പറയുന്നവരായി നമ്മൾ മാറുന്നുണ്ടോ? അതല്ല, ക്ഷമ കൈക്കൊണ്ട് നാളെ പരലോകത്തെ പ്രതിഫലം കാംക്ഷിച്ച് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മളിൽ ഓരോരുത്തരെയും പരിശോധിക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല പല പരീക്ഷണങ്ങളും കൊണ്ടുവരും. സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അത് അടിവരയിട്ട് നമ്മളെ പഠിപ്പിച്ചു, വലനബുലുവന്നക്കും, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിഷൈ മിനൽ ഖൗഫി, പേടിയിൽ നിന്ന് ചിലതുകൊണ്ട്, വൽ ജുഇ, വിശപ്പ് കൊണ്ട്, വനഖ്സി മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, അതുപോലെ സമ്പത്തിൽ കുറവ് വരുത്തി, സ്വന്തം ശരീരത്തിൽ കുറവ് വരുത്തി, പ്രിയപ്പെട്ടവരുടെ വേർപാടിന്റെ വേദന കൊണ്ട്, അതുപോലെ വിഭവങ്ങളിൽ കുറവ് വരുത്തിയൊക്കെ ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വബശ്ശിരി സ്വാബിരീൻ, ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് അള്ളാഹുവിന്റെ റസൂലെ സന്തോഷ വാർത്ത അറിയിക്കുക. എന്താണ് ക്ഷമ കൈക്കൊള്ളുന്നവർക്കുള്ള സന്തോഷം? നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ കാരുണ്യത്തെ 100 വിഭജിച്ച് അതിലൊന്ന് മാത്രമാണ് ഈ ഭൂമിയിലേക്ക് ഇറക്കിയത് എന്ന്, ബാക്കി 99 അള്ളാഹു നിധിയായി സൂക്ഷിച്ചിട്ടുണ്ട്. ആ കാരുണ്യത്തിന്റെ പൂർത്തീകരണമാണ് സ്വർഗം. ആ സ്വർഗമാണ് ക്ഷമിക്കുന്നവർക്കുള്ള സന്തോഷ വാർത്ത. അതുകൊണ്ട് തന്നെ നാളെ പരലോകത്ത് വരുമ്പോ ദുരിതമനുഭവിച്ച, വേദന അനുഭവിച്ച ആളുകൾ മനസ്സിലാക്കും ഇതുപോലും കാരുണ്യമായിരുന്നു എന്ന്. പ്രയാസങ്ങളും വേദനകളും മാത്രമല്ല പരീക്ഷണം. അപ്പൊ നമ്മൾ അവിടെയുള്ള ആളുകളെ പറ്റി ഒരു വല്ലാതെ പരീക്ഷിക്കപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നു. യഥാർത്ഥത്തിൽ നമ്മളും പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അത് നമ്മൾ മറന്നുപോവുകയാണ്. അവരെ ദുരിതം കൊണ്ട്, വിഷമം കൊണ്ട് പരീക്ഷിച്ചപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹവും സുഖവും കൊണ്ട് നമ്മളെ പരീക്ഷിച്ചു.
അവർ ക്ഷമിക്കുന്നുണ്ടോ എന്നാണ് അള്ളാഹു നോക്കുന്നത്. എന്നാൽ നമ്മളെ വിഷയത്തിൽ അള്ളാഹു നോക്കുന്നത് നമ്മൾ നന്ദി കാണിക്കുന്നുണ്ടോ എന്ന്. അള്ളാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹങ്ങൾ എങ്ങനെ ഏറ്റിയേറ്റി തരുമ്പോ അള്ളാഹുവിനെ മതിമറന്ന് ജീവിക്കുന്നുണ്ടോ, അതെല്ലാം നന്ദി കാണിക്കുകയാണോ എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല നോക്കുന്നത്. പ്രയാസങ്ങൾ വരുമ്പോ, ബുദ്ധിമുട്ടുകൾ വരുമ്പോ വഴിതെറ്റുന്നവരെക്കാളും ആ പരീക്ഷണത്തിൽ തോറ്റുപോകുന്നവരെക്കാളും തോറ്റുപോവുക അനുഗ്രഹം കൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോഴാണ്. കാരണം പലരും അനുഗ്രഹം എന്നതൊരു പരീക്ഷണമാണ് എന്നുള്ളത് പോലും മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ രോഗിയായ ഒരു വ്യക്തിയെ നോക്കിയിട്ട് നമ്മൾ പറയും വല്ലാത്തൊരു പരീക്ഷണത്തിലാണ്. എന്നാൽ എമ്പാടും അള്ളാഹു സമ്പത്ത് നൽകിയ, നല്ല സന്താനങ്ങളെ നൽകിയ, സമൂഹത്തിൽ സ്റ്റാറ്റസും നിലയും വിലയും സ്ഥാനമാനമൊക്കെ നൽകിയ ഒരാളെ നോക്കി അയാൾ വല്ലാത്തൊരു പരീക്ഷണത്തിലാണ് എന്ന് നമ്മൾ ആരും പറയാറില്ല. ഇതിൽ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അയാൾ അള്ളാഹിന്റെ അടുക്കിൽ കുടുങ്ങിപ്പോകും എന്ന് നമ്മളാരും പറയാറില്ല. അപ്പൊ പലപ്പോഴും നന്മകൾ കൊണ്ടുള്ള പരീക്ഷണത്തിലാണ് ആളുകൾ തോറ്റുപോകുക. അപ്പൊ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ എപ്പോഴും അള്ളാ അള്ളാ എന്നുള്ള തേട്ടം മനസ്സിലുണ്ടാകും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതാല കാരുണ്യവാന, നന്മകൾ കൊണ്ട് പരീക്ഷിക്കുന്ന ആളുകൾക്കുള്ള പരിഗണന, അതിനേക്കാളും അള്ളാഹു സുബ്ഹാനഹു വതാല പരിഗണിക്കുന്നത് ഓഫറുകൾ നൽകുന്നത് പ്രയാസങ്ങൾ കൊണ്ട് പരീക്ഷിക്കുന്നവർക്കാണ്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, ദുരിതങ്ങളും ദുരന്തങ്ങളും വരുമ്പോൾ അതിനെ ശറായിട്ട് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിൽ ഒരുപാട് ഹൊയറുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ പരീക്ഷണങ്ങൾ ഖൈറാണ് നന്മയാണ് എന്നൊക്കെ പറയുന്നത്? അതുവഴി നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദൻ വലാ ഉമ്മിൻ. ഒരു മുസ്ലിമിനെ ബാധിക്കുന്ന വിപത്ത്, അത് ക്ഷീണമാകാം, രോഗമാകാം, മനക്ലേശമാകാം, എന്തുമാകട്ടെ, ഹത്ത ശൗകത്ത് യുഷാക്കുക, അവന്റെ കാലിൽ തറക്കുന്ന ഒരു മുള്ള് പോലും അതിന്റെ വേദന പോലും ഇല്ല, കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു, അതുവഴി അവന്റെ പാപങ്ങൾ പൊറുക്കാതെ ഇല്ല എന്ന്. അപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അത് വലുതാകുന്നതിനനുസൃതമായി നമ്മുടെ പാപങ്ങൾ കൂടുതൽ കൂടുതൽ പൊറുക്കപ്പെടും. എത്രത്തോളം അല്ലാഹു റസൂൽ പറഞ്ഞു, മാ യസാലു ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനത്തി, സത്യവിശ്വാസിയായ ഒരു പുരുഷനെ, സത്യവിശ്വാസിനിയായ ഒരു സ്ത്രീ അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഫി നഫ്സിഹി, അവന്റെ സ്വന്തം ശരീരത്തിൽ, വലദിഹി, അവന്റെ മക്കളിൽ, വമാലിഹി, അവന്റെ സമ്പത്തിൽ, ഏതുവരെ, ഹത്താ യൽഖല്ലാഹ വമാ അലൈഹി ഖതിയ, ഒരു പാപവും ഇല്ലാത്ത അവസ്ഥയിൽ പൂർണ്ണ പരിശുദ്ധിയോടുകൂടി തന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്ന നിലയിൽ അവനെ പ്രാപ്തനാക്കാൻ അവന്റെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പരീക്ഷണങ്ങൾ നൽകുമെന്ന. പരീക്ഷണങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ ഖൈറാണ് എന്ന് പറയാനുള്ള മറ്റൊരു കാരണം, സ്വർഗത്തിലെ ഉന്നത പദവി കാത്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നവർക്കാണ്. അള്ളാഹു റസൂൽ പറഞ്ഞു, ഇന്നഅലമൽ ജസാ ഇമഅലമിൽ ബലാ, ഒമ്പിച്ച പരീക്ഷണത്തോടൊപ്പമാണ് ഒമ്പിച്ച പ്രതിഫലമുള്ളത്. ഒരു പക്ഷേ നമ്മൾ ചെയ്ത നന്മകൾ കൊണ്ട് സ്വർഗത്തിന്റെ അത്യുന്നതയിൽ നമുക്ക് എത്താൻ സാധിച്ചില്ലെങ്കിലും അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങൾ, വേദനകൾ, അത് രോഗമാകാം, മറ്റെന്തുമാകാം, അതിൽ നമ്മൾ ക്ഷമിക്കുന്നത് വഴി ആ ക്ഷമക്കുള്ള പ്രതിഫലമായി ഒരു കുട്ടിയെ പിതാവ് കൈപിടിച്ചു കൊണ്ടുപോകുന്നത് പോലെ അള്ളാഹു സുബ്ഹാനഹു വതാല സ്വർഗത്തിന്റെ ഉന്നതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. മൂന്നാമതായി, പരീക്ഷണങ്ങൾ, ഇത്തരത്തിലുള്ള വരുന്ന പ്രയാസങ്ങൾ ഖൈറാണ് എന്ന് പറയാനുള്ള കാരണം, അതുവഴി നമുക്ക് ലഭിക്കുന്നത് അള്ളാഹുവിന്റെ തൃപ്തിയാണ്. അള്ളാഹുവിന്റെ തൃപ്തിയാണ് അതുവഴി ലഭിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു ഒരു ജനതയെ ഇഷ്ടപ്പെട്ടാൽ അവരെ പരീക്ഷിക്കും. ഇപ്പൊ ദുരിതങ്ങളും വേദനകളും വരിക എന്നുള്ളത് അള്ളാഹു വെറുക്കുന്നതിന്റെ അടയാളമായിട്ട് നമ്മൾ മനസ്സിലാക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വതാല ഇഷ്ടപ്പെട്ടാലും അവർ പരീക്ഷിക്കും, അവരുടെ നിലപാടെന്താണ് എന്ന് നോക്കുന്നതിന് വേണ്ടി. അങ്ങനെ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ഫമൻ റളിയ, ആര് അതിനെ തൃപ്തിയോടുകൂടി സ്വീകരിച്ചോ, ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഇതിന്റെ പിന്നിൽ ഒരുപാട് ഹൊയറുകൾ വരാനുണ്ട്. ഇതിൽ ക്ഷമിച്ചാൽ പരലോകത്ത് എനിക്ക് ഒമ്പിച്ച പ്രതിഫലമുണ്ട് എന്ന് മനസ്സിലാക്കി ഇതെന്റെ റബ്ബ് തീരുമാനിച്ചതല്ലേ എന്ന നിലക്ക് ആരെങ്കിലും ആ പരീക്ഷണങ്ങളെ തൃപ്തിയോടുകൂടി സ്വീകരിച്ചാൽ ഫലഹു റിള, അവന് അള്ളാഹുവിന്റെ തൃപ്തിയുണ്ട്. ഒമൻ സഹിത ഫലഹു സഖത്, ഇനി ആരെങ്കിലും ഇത്തരത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അള്ളാഹുവോട് വെറുപ്പ് പ്രകടിപ്പിച്ചു, നിസ്കരിച്ച്, നോമ്പ് നോറ്റ്, ഇങ്ങനെ നല്ല നിലക്ക് നടക്കുന്ന എനിക്കാണ് ഈ പ്രയാസങ്ങളൊക്കെ, ഇതൊന്നുമില്ലാതെ തോന്നിവാസിയായി നടക്കുന്ന അവനൊന്നും ഒരു കുഴപ്പമില്ല എന്ന നിലക്ക് പറഞ്ഞ് അള്ളാഹുവിനോട് കോപം പ്രകടിപ്പിച്ചാൽ അവന്റെ മേലും ഉണ്ടാകുക അള്ളാഹുവിന്റെ കോപമാണ്. ഇനി നാലാമതായി, പരീക്ഷണങ്ങൾ ഖൈറാണ് എന്ന് പറയാനുള്ള കാരണം, അതുവഴി അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള സാധ്യതയുണ്ട്. നന്മകൾ ആസ്വദിച്ച് അതിലിങ്ങനെ രവിച്ച് ജീവിക്കുന്നതിനിടയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റി അങ്ങനെ വീട്ടിൽ ആ ഫാനിലേക്ക് ഇങ്ങനെ നോക്കിക്കിടക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു പുനർവിചിന്തനത്തിനത് കാരണമാകാം. അങ്ങനെ
രോഗങ്ങൾ വന്നത് കാരണത്താൽ പുനർവിചിന്തനം ചെയ്ത് അങ്ങനെ നന്നായ ലോകത്ത് തന്നെ പ്രശസ്തരായ എത്രയോ ആളുകളുണ്ട്. മുമ്പുള്ള ജീവിതത്തിൽ വളരെ മോശമായ ജീവിതം നയിച്ചവരാണ് അവർ. എന്നാൽ അവർക്കൊരു രോഗം വന്നു, ക്യാൻസർ പോലത്തെ രോഗം പിടിപെട്ട എത്രയോ ആളുകൾ ആ രോഗം വന്നു എന്ന കാരണത്താൽ അവർ അള്ളാഹുവിലേക്ക് മടങ്ങുകയും അങ്ങനെ തൗബ ചെയ്യുകയും പിന്നെയുള്ള അവരുടെ ജീവിതം വളരെ നന്മ നിറഞ്ഞതാക്കുകയും ചെയ്ത എത്രയോ അനുഭവങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്, വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക് ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വല്ലറാഇ ലഅല്ലഹും യതവറഊൻ. നിനക്ക് മുമ്പ് നാം പല സമുദായങ്ങളിലേക്കും ദൂതന്മാരെ അയച്ചിട്ടുണ്ട്, അനന്തരം അവരെ ആ സമൂഹങ്ങളെ കഷ്ടപ്പാടും ദുരിതവും കൊണ്ട് നാം പിടികൂടി. എന്തിനു വേണ്ടിയാണ്? അവര് വിനയശീലരാകുന്നതിന് വേണ്ടിയാണ്. അഹന്തയോടുകൂടി അഹങ്കാരത്തോടുകൂടി നന്മകൾ ലഭിച്ചപ്പോ അവർ ജീവിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് കുറച്ച് പ്രയാസങ്ങൾ കൊടുത്തു. അപ്പൊ അതുവഴി അവർ മാറാനും മാറി ചിന്തിക്കാനും വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഉലമാക്കളെ രേഖപ്പെടുത്തുന്നത് കാണാം, ഉലമാക്കൾ അവരുടെ ഗ്രന്ഥങ്ങളെ രേഖപ്പെടുത്തുന്നുണ്ട്, അള്ളാഹുവിനെ മറപ്പിക്കുന്ന ഒരു അനുഗ്രഹത്തെക്കാളും നല്ലത് അള്ളാഹുവിനെ സദാ ഓർമ്മിപ്പിക്കുന്ന ഒരു മുസീബത്താണ് എന്ന് ശുറൈഹുൽ ഖാളി റഹ്മഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്. ഇന്നീല അസ്വാബു ബിൽ മുസീബത്തി ഫഅഹ്മദുല്ലാഹ അലൈ അർബഅ മറാത്. എനിക്ക് എന്തെങ്കിലും മുസീബത്ത് ബാധിച്ചാൽ നാല് കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ഞാൻ അൽഹംദുലില്ല എന്ന് പറയും. ഒന്നാമത്തേത് അഹ്മദുഹു ഇദ്ലം തകുൻ അഅലമ മിമ്മാ ഹിയ. ഇതിനേക്കാളും വലിയ പരീക്ഷണങ്ങൾ അല്ലാഹുവിനെ എനിക്ക് നൽകാമായിരുന്നു, എന്നാൽ ഈ പരീക്ഷണമാണല്ലോ എനിക്ക് നൽകിയത്. ഇതിനേക്കാളും വലിയ പരീക്ഷണം നൽകിയാലും ഞാൻ സഹിക്കണമല്ലോ. എന്നാൽ താരതമ്യേനെ ചെറിയ ഒരു പരീക്ഷണം കൊണ്ടാണല്ലോ അള്ളാഹുവിനെ പരീക്ഷിച്ചത്, അതുകൊണ്ട് അൽഹംദുലില്ലാ. രണ്ടാമതായി വഅഹ്മദുഹു ഇദ് റസഖനീ അസ്ബ്ര അലൈഹാ, ഈ പരീക്ഷണം നേരിട്ടപ്പോ ക്ഷമിക്കാൻ എനിക്ക് സാധിച്ചല്ലോ അൽഹംദുലില്ലാ. വഅഹ്മദുഹു ഇദ് വഫഖനീ ലിൽ ഇസ്തിർജാഇ ലിമാ അർജു ഫീഹി മിനൽ സബാബ്. ഈ പരീക്ഷണം നേരിട്ടപ്പോ ഈ മുസീബത്ത് വന്നപ്പോ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ പ്രതിഫലം കാംക്ഷിക്കാൻ എനിക്ക് സാധിച്ചല്ലോ അൽഹംദുലില്ലാ. വഅഹ്മദുഹു ഇദ് ലം യജ്അലുഹാ ഫീ ദീനീ, ഈ പരീക്ഷണം ബാധിച്ചത് എന്റെ ദീനിന്റെ വിഷയത്തിലല്ലോ. ഈ പരീക്ഷണം ദീനിന്റെ വിഷയത്തിലാണ് വന്നതെങ്കിൽ, ഇപ്പൊ ദുനിയാവിന്റെ വിഷയത്തിലാണല്ലോ വന്നത്, ദീനിന്റെ വിഷയത്തിലാണ് വന്നതെങ്കിൽ ഞാൻ അത്ര എന്റെ ദുനിയാവും പരലോകവും നഷ്ടപ്പെടുമല്ലോ. അതുകൊണ്ട് തന്നെ എന്റെ ദീനിന്റെ വിഷയത്തിൽ വന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് ഞാൻ അൽഹംദുലില്ലാ എന്ന് പറയും. ഇപ്പൊ നമ്മുടെ മുൻഗാമികൾ മുസീബത്തുകളെ പ്രയാസങ്ങളൊക്കെ കണ്ട രീതിയാണ് ഈ പറഞ്ഞത്. അപ്പൊ പ്രിയമുള്ളവരെ, ഇസ്ലാമിക അധ്യാപനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അതും അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ ആ കാരുണ്യത്തിന്റെ വലുപ്പം നമുക്ക് ബോധ്യമാകും. അതാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വചനങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. അവസാനിപ്പിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഫലസ്തീനിലെ മനുഷ്യർ അനുഭവിക്കുന്ന കടുത്ത പ്രയാസത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. പേമാരി പോലെ മിസൈലുകളും ബോംബുകളും പെയ്തിറങ്ങുമ്പോഴും അവരുടെയൊക്കെ വീടുകൾ തകർന്നു വീഴുമ്പോഴും തങ്ങളുടെ പിഞ്ചോമന പൈതങ്ങൾ ആ ബോംബൊക്കെ വീണ് മരിക്കുമ്പോഴും അതിൽ പരിക്കു പറ്റിയ ആളുകൾ, കൈ നഷ്ടപ്പെട്ടവർ, കാൽ നഷ്ടപ്പെട്ടവർ, അവരെ മാറോട് ചേർത്ത് വിലപിക്കേണ്ടി വരുമ്പോഴും ആ മനുഷ്യർ അവരുടെ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് പറയുന്നത് ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ എന്ന. അത്തരത്തിലുള്ള ഫലസ്തീൻ ജനതയെ നമ്മൾ ഒരു വശത്ത് കാണുന്നുണ്ട്. അവരുടെ ആ ഈമാനിന്റെ കരുത്ത് കണ്ട് അതിനെ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് എത്രയോ ആളുകൾ ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്ക് കടന്നു വരുന്നു. ഇപ്പൊ മരണസംഖ്യ 4000 കവിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. അപ്പോഴും അവർ പറയുന്ന വാക്കിൽ മാറ്റമില്ല. ഇപ്പോഴും അവർ പറയുന്ന ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ എന്ന, ഞങ്ങൾക്ക് ഞങ്ങളുടെ അള്ളാഹു മതി, അവൻ കാര്യങ്ങൾ ഭരമേൽപ്പിക്കാൻ പോന്നവനാണ് എന്ന്. എപ്പോഴാണ് ഈ പറയുന്നത്? ആകാശത്ത് നിന്ന് പേമാരി പോലെ മിസൈലുകൾ വർഷിക്കുമ്പോൾ, ബോംബുകൾ വർഷിക്കുമ്പോൾ, അതിൽപ്പെട്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവർ പിടഞ്ഞ് മരിക്കുന്നത് കാണുമ്പോൾ, തങ്ങളുടെ പിഞ്ചോമനകളെ, പരിക്കു പറ്റിയ പിഞ്ചോമനകളെ ചികിത്സിക്കാനൊരിടമില്ലാതെ തങ്ങളുടെ മാറോട് വെച്ച് ചേർത്ത് കരയുമ്പോഴാണ് അവർ പറയുന്നത് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് ഞങ്ങൾ അള്ളാഹു മതി, അവൻ കാര്യങ്ങൾ ഭരമേൽപ്പിക്കാൻ പോന്നവനാണ്. എന്നാൽ ഇവിടെ 500 ആളുകൾ മരണപ്പെട്ടപ്പോഴേക്ക് അള്ളാഹുവിന്റെ അസ്തിത്വം ചോദ്യം ചെയ്യുന്ന ചില വിഡ്ഢികൾ ഉണ്ടാവുകയും ആ വിഡ്ഢികളുടെ കെണിയിൽ നമ്മൾ പെട്ടുപോകരുത്. അതുകൊണ്ടാണ് ഈ കാര്യം കൂടി സാന്ദർഭികമായി സൂചിപ്പിച്ചത്.
അവർ വഞ്ചകരാണ്. അവരെ നമ്മുടെ ദുനിയാവും പരലോകവും നശിപ്പിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇമാനോടുകൂടി ജീവിച്ച് ഇമാനോടുകൂടി മരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നിങ്ങൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്. ഞങ്ങൾ ചെയ്ത പാപങ്ങളൊക്കെ പുറത്തു തന്ന് ഞങ്ങളെ പരിശുദ്ധരാക്കണമേ. അല്ലാഹുവേ, ഈ ദുരന്തത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ആശ്വാസം നൽകണമേ. അല്ലാഹുവേ, അവർക്ക് ക്ഷമ പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, ഈ ദുരന്തത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് കരകയറാനുള്ള തൗഫീഖ് അവർക്കൊക്കെ നൽകി അനുഗ്രഹിക്കണമേ. ആമീൻ, ആമീൻ. ബ്രഹ്മതിക റഹ്മീൻ വസ്സലല്ലാഹു അലാ മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.